നമ്മുടെ കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജു തോമസ് അച്ചൻ. ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ. അയാളുടെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അയാളുടെ പിതാവ് അദ്ദേഹത്തോടൊപ്പം താമസമുണ്ട്. പിതാവിന് നല്ല പ്രായമായി, ആരോഗ്യം ക്ഷയിച്ചു. മകൻ ഒരു പരിഗണനയും ആ അപ്പന് കൊടുത്തില്ല. ഭവനത്തിൽ അധികപ്പറ്റായി കിടക്കുന്ന ഒരു വേസ്റ്റ് പോലെ ആ അപ്പനെ സംബന്ധിച്ച് അയാൾക്ക് അനുഭവപ്പെട്ടു. പൊട്ടിയ ഒരു പ്ലേറ്റിലാണ് അയാൾ ആ പിതാവിന് ആഹാരം നൽകിയിരുന്നത്. വേണമെങ്കിൽ കഴിക്കുക എന്നതായിരുന്നു അയാളുടെ മനോഭാവം. ഒരു നാളിൽ ആ പിതാവ് മരിച്ചു. മരണാനന്തര ക്രിയകളൊക്കെ നടത്തി. ഒരു ദിവസം അയാൾ മുറിയിൽ കയറി പഴയ പുതപ്പും വിരിയുമൊക്കെ മാറ്റി മുറി വൃത്തിയാക്കുകയാണ്. കൂടെ 5 വയസ്സുകാരൻ മകനുമുണ്ട്. ഒരു നിമിഷം ആ മുറിയുടെ മൂലയ്ക്ക് വച്ചിരുന്ന വക്ക് പൊട്ടിയ ആ പ്ലേറ്റ് ആ 5 വയസ്സുകാരനായ കുട്ടി കയ്യിലെടുത്തിട്ട് തൻ്റെ ഡാഡിയോട് പറഞ്ഞു, "ഡാഡ്, ഈ പ്ലേറ്റ് കളയണ്ട. ഡാഡി വയസ്സാകുമ്പോൾ ഈ പ്ലേറ്റ് ഡാഡിക്കും വേണ്ടി വരില്ലേ?" ഒരു നിമിഷം ആ പിതാവ് അത്ഭുത സ്തബ്ധനായി നിന്നുപോയി. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? വൃദ്ധ സദനങ്ങൾ എന്തുകൊണ്ട് പെരുകുന്നു? വഴിയരികിൽ വൃദ്ധ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇന്നുള്ള തലമുറ ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടവരാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: "മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അതു ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തോടുകൂടിയ ആദ്യ കൽപ്പന ആകുന്നു. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക." കർത്താവെ, അവഗണിക്കപ്പെടുന്ന ഒത്തിരി ഒത്തിരി മാതാപിതാക്കളുണ്ട്. തെരുവിൽ എറിയപ്പെടുന്നവരുണ്ട്. ആർദ്രതയും യാതൊരുവിധ പരിഗണനയും ലഭിക്കാത്ത അനേകം ആളുകളുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ ഈ പ്രഭാതത്തിൽ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.